നമസ്കാരം, ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കോഴിക്കോട്ടും NIA റെയ്ഡ്. PFIയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ ഓഫീസിൽ പരിശോധന. ആഭ്യന്തര വിദേശ സംഭാവനക്കാരുടെ വിശദാംശങ്ങൾ കണ്ടെത്തി. പണം സമാഹരിച്ചിരുന്നത് ആതുര സേവനത്തിനെന്ന പേരിൽ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ഗ്രീൻവാലി പരിശോധനയിൽ NIAക്ക് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തിരുന്നത് ഫിൽട്ടറേഷൻ പ്രക്രിയയിലൂടെ. പഠനത്തിനൊപ്പം തീവ്ര ആയുധ പരിശീലനവും. ജമ്മുകാശ്മീരിലും ഓപ്പറേഷൻ ഒക്ടോപ്പസ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി. പീഡിപ്പിച്ചെന്നും ഉപദ്രവിച്ചുവെന്നും മൊഴി. പരാതി പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തു. MLAക്കെതിരെ കേസെടുത്തേക്കും. തൃക്കാക്കരയിൽ 12 പേരെ തെരുവ് നായ കടിച്ചു. ആക്രമണം പ്രഭാത നടത്തത്തിനിടെ. ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പാലക്കാട്ട് നെല്ലു സംഭരണം ഇഴഞ്ഞു നീങ്ങുന്നു. കെട്ടിക്കിടക്കുന്നത് ടൺ കണക്കിന് നെല്ല്. സപ്ലൈകോ സ്വകാര്യ മില്ലുടമകളുമായി കരാറിൽ ഏർപ്പെടാത്തത് പ്രതിസന്ധി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്തെ വിവാദ പാർക്കിംഗ് കരാർ റദ്ദ് ചെയ്ത് നഗരസഭ. ഹോട്ടലുടമ കരാർ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് വിശദീകരണം. തിരക്കിട്ട നടപടി. നഗരസഭാ കൌൺസിൽ ചേരാനിരിക്കെ. കീവിലെ റഷ്യൻ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. യുക്രൈന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്ത് അമേരിക്ക. G7 നേതാക്കൾ സെലൻസ്കിയുമായി ചർച്ച നടത്തും.